നമസ്കാരം. സ്വപ്ന സുരേഷ് സ്വന്തം നിലയ്ക്ക് കോടതിയെ സമീപിച്ച് ഒരു 164 സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ചെറുതായി പുറത്തു പറയുന്നു. തൊട്ടു പിന്നാലെ അവരുടെ സഹായ സരിത്തിനെ പോലീസ് പൊക്കുന്നു, മൊബൈൽ പിടിച്ചെടുക്കുന്നു. പോലീസല്ല, വിജിലൻസ് ആണ് പോക്കുന്നത്. അതിൻ്റെ നിയമപരമായ സാഹചര്യം എന്താണ് എന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. താമസിച്ചിരുന്ന ഫ്ളാറ്റ് അവർക്ക് ഒഴിയേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു. അവരുടെ ഡ്രൈവറും സഹായിയും വീട് വിടേണ്ട സാഹചര്യമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ വക്കീലിനെതിരെ കേസും ആകുന്നു. പലതും പല തരത്തിലാണ്. പക്ഷെ ചുറ്റുപാടു നിന്നും സ്വപ്നയെ വരിഞ്ഞു മുറുക്കുന്നു എന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ ചുറ്റുപാടും നടക്കുന്നു. പൊതുജനങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി പോകുന്ന വഴിയെ നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതാണ് ഇപ്പോൾ ഈ സമയത്ത് നാം കാണുന്ന സാഹചര്യം. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായ കാലത്ത് നമ്മളോട് പറഞ്ഞത്. ഇപ്പോഴും അതുതന്നെയാണ് നാം വിശ്വസിക്കുന്നത്. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. പക്ഷേ ഉപ്പു തിന്നവരെ വെള്ളം കുടിക്കൂ. ഉപ്പു തിന്നവരെ വെള്ളം കുടിപ്പിക്കണമെങ്കിൽ അതിനുള്ള അന്വേഷണ സംവിധാനങ്ങൾ കർശനമാകണം. അതിൽ അന്തർധാരകൾ ഉണ്ടാകരുത്. സ്വപ്ന സുരേഷിന്റെ പുതിയ മൊഴി കൊടുക്കലുകൾ തന്നെയാണ് സാഹചര്യം. മൊഴികളിൽ പുതുതായി ഒന്നുമില്ല. നേരത്തെ കസ്റ്റംസിന് നൽകിയ മൊഴികൾ തന്നെയാണ്. കസ്റ്റംസ് വേണ്ട വിധത്തിൽ അന്വേഷിച്ചില്ല എന്നതാണ് സ്വപ്നയുടെ ആക്ഷേപം. മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന മുൻമൊഴികളിൽ നിന്ന് മുഖ്യമന്ത്രി, ഭാര്യ കമല, മകൾ വീണ എന്നിവരുടെ പേരുകൾ പറഞ്ഞുള്ള ആക്ഷേപമാണ് ഇപ്പോൾ. വിശദാംശം മജിസ്ട്രേറ്റിനു മുന്നിൽ 164 പ്രകാരം കൊടുത്ത മൊഴിയിലുണ്ട് എന്ന് സ്വപ്ന പറയുന്നു. ശിവശങ്കർ, ദെൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹിസ് വൈഫ് കമല, ഹിസ് ഡോട്ടർ വീണ, സി എം രവീന്ദ്രൻ ഹിസ് സെക്രട്ടറി, നളിനി നെറ്റോ IAS, KT ജലീൽ ദെൻ മിനിസ്റ്റർ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും എന്താണോ ഇൻവോൾവ്മെൻറ്റ്, അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ദുബായിൽ പോയ സമയത്താണ് ആദ്യമായിട്ട് ശിവശങ്കർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺസുലേറ്റിൽ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു ബാഗ് മറന്നുപോയി, ആ ബാഗ് ഇമ്മീഡിയറ്റായിട്ട് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിച്ച് തന്നെ ആവണം. അങ്ങനെ നമ്മൾ നമ്മളുടെ കോൺസുലേറ്റിലൊരു ഡിപ്ലോമാറ്റ്, അതിൽ ദുഃഖി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിൻ്റെ കയ്യിലാണ് ഈ ബാഗ് കൊടുത്തു വിടുന്നത്. ആ ബാഗ് കോൺസുലേറ്റിൻ്റെ ഒഫീഷ്യൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അകത്ത് കറൻസി ആയിരുന്നു. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയ്റ്റ്, എന്ന് വെച്ചാൽ ബിരിയാണി മാത്രമല്ല അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജെക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ബിരിയാണി വെസൽസ് കോൺസുലേറ്റ് ജനറലിൻ്റെ റെസിഡൻസ് ജവഹർ നഗറിൽ ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലേറ്റ് വണ്ടിയിൽ കോൺസുൽ ജനറൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് കോമൺ സെൻസ്. സോ കസ്റ്റംസ് കേസിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ED കുറ്റപത്രം നൽകിയിട്ടില്ല. എന്നുവെച്ചാൽ അന്വേഷണം തുടരുകയാണ് എന്ന് വ്യാഖ്യാനിക്കാം. ഇപ്പോഴത്തെ മൊഴിയിൽ പേര് വന്നവരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അവസരം ED ഇനിയുമുണ്ട് എന്നർത്ഥം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ നാഷണൽ ഹെറൽഡ് കേസിൽ ED വിളിപ്പിച്ചിട്ടുണ്ട്. കാർത്തി ചിദംബരത്തെ വിളിച്ചിട്ടുണ്ട്, DK ശിവകുമാറിനെ വിളിച്ചിട്ടുണ്ട്, മറ്റു പലരെയും. ഇപ്പോഴിതാ പിണറായി വിജയനെയും ഭാര്യ കമലയെയും മകൾ വീണയെയും വേണമെങ്കിൽ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ED എന്ന എൻഫോഴ്സ്മെന്റ് കേന്ദ്ര ഏജൻസിയാണ്. കസ്റ്റംസും അതെ. നേരത്തെ അന്വേഷണത്തിൽ പങ്കാളിയായിരുന്ന NIA കേന്ദ്ര ഏജൻസിയാണ്. NIA കസ്റ്റംസും ചെയ്യാതിരുന്നത് ED ചെയ്യുമോ? അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ഒരു രാഷ്ട്രീയ ചോദ്യമല്ല, ഒന്നൊന്നരയ്ക്കും മേലെയുള്ള രാഷ്ട്രീയ ചോദ്യം. പന്ത് അമിത്ഷായുടെ കോർട്ടിലാണ്. നിതിൻ ഗഡ്കരി എന്ന മുതിർന്ന നേതാവിന് പിണറായി വിജയനെ മതിപ്പുള്ള കേന്ദ്രമന്ത്രിക്ക് അതിൽ എന്തെങ്കിലും റോൾ കിട്ടുമോ എന്നത് കണ്ടു തന്നെ അറിയണം. കവർ സ്റ്റോറിയുടെ പ്രധാന പോയിന്റ് ഇതാണ്. ധർമ്മപുത്രർ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ 5 അവർ 100 പുറത്തു നിന്നൊരാൾ വന്നാൽ നമ്മൾ 105 ഒറ്റക്കെട്ടായി നേരിടണം. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതിനെ കേരളം ഒറ്റക്കെട്ടായാണ് ചെറുക്കേണ്ടത്. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ചട്ടുകമാക്കുന്നതിൻ്റെ
ഫലം എന്താണ് എന്ന് കോൺഗ്രസ് അനുഭവിച്ചറിയുന്നുണ്ട്. സി പി എമ്മിനും അത് നന്നായി അറിയാം. ആ സാഹചര്യത്തിലാണ് ഇവർ ഒന്നിച്ചു നിൽക്കേണ്ടത്. പക്ഷേ പ്രതിപക്ഷത്തിനെതിരെ കേരളത്തിലെ ഭരണപക്ഷം കേന്ദ്ര ഏജൻസികളെ തന്നെ ആയുധമാക്കുമ്പോൾ ആ ഭരണപക്ഷത്തെ സഹായിക്കാൻ പ്രതിപക്ഷം നിൽക്കുന്നത് എന്തിനാണ്? അതാണ് കേരളത്തിലെ പ്രശ്നം. എ ഡി ജി പി ആയിരുന്ന രാജേഷ് ദിവാന്റെ നേതൃത്വത്തിൽ ഒന്നാം പിണറായി സർക്കാർ പ്രത്യേക സംഘത്തെ വെച്ചിട്ടും വിളിച്ചുവരുത്തി പലതവണ പരാതികളും മൊഴികളും എഴുതി വാങ്ങിയിട്ടും ഒന്നും തെളിയിക്കാനാവാതിരുന്നതാണ് സോളാർ കേസ്. അബ്ദുള്ളക്കുട്ടിക്കെതിരെ ആ സ്ത്രീ കൊടുത്ത ബലാത്സംഗ പരാതി പോലും കുറ്റപത്രത്തിലെത്തിക്കാൻ പിണറായി വിജയൻ നേരിട്ട് ഭരിച്ചിട്ടും ആഭ്യന്തരവകുപ്പിനായില്ല. എന്നിട്ടും നിർത്താതെ അത് സി ബി ഐക്ക് വിടുകയായിരുന്നു. അവര് പറയാനുള്ളതൊക്കെ പറയട്ടെ, അവര് പറയുന്നതിന് പാരമ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് പ്രധാനമന്ത്രിയുടെ ശബ്ദരേഖ പോലും 1.5 മണിക്കൂർ ടി വിക്കാർ കൊടുക്കാറില്ലല്ലോ. സോളാറും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം സോളാറിൽ കയറ്റി കൊണ്ടുപോട്ടെ. സോളാർ കാലത്ത് മുഖ്യമന്ത്രിക്കെതിരായിരുന്നില്ലേ ആരോപണം വന്നത്? നിയമസഭയിൽ ഉയർന്നു വന്ന പ്രശ്നമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2-3 ആളില്ലേ, അതിൽ പങ്കാളികളായി. മാത്രമല്ല, സോളാർ കേസിൽ നിരവധി കേസുകളുടെ പ്രതിയായിരുന്നില്ലേ അവർ? അവർക്കെതിരായി ഉള്ള പ്രശ്നങ്ങളല്ലേ അന്ന് ഉയർന്നു വന്നത്? അന്ന് മുഖ്യമന്ത്രി തന്നെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുകൊണ്ടല്ലേ മല്ലനേഴ് ശ്രീധരൻ നായരെ ഇതിൽ പങ്കാളിയാക്കിയത്? അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വെച്ചിട്ടാണല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ സമരം ചെയ്തത്? സെക്രട്ടേറിയറ്റ് വളയൽ സമരം എടുപിടിയെന്ന് ഒത്തുതീർപ്പാക്കിയത് ടി പി കേസിലെ തുടരന്വേഷണം വെച്ച് ബാലൻസ് ചെയ്തിട്ടാണ് എന്ന ആരോപണം അന്നേയുണ്ട്. ഒത്തുതീർപ്പ് തീരുമാനമായി സോളാറിൽ ജുഡീഷ്യൽ അന്വേഷണം വന്നു. ഉമ്മൻചാണ്ടി പലതവണ കമ്മീഷന് മുന്നിൽ ഹാജരായി. ആരോപണങ്ങൾ പറഞ്ഞു നടന്ന പ്രമുഖരിൽ മിക്കവരും ഒരു തെളിവും കമ്മീഷന് കൊടുത്തില്ല. സരിതയുടെ മൊഴികൾ അതേപടി ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറെ കാര്യമായ കണ്ടെത്തലുകളുമില്ല. അതേപറ്റിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പറഞ്ഞത്. ഹൈബി ഈഡനും കെ സി വേണുഗോപാലിനുമൊക്കെ എതിരെയുള്ള പീഡന പരാതികൾ സി ബി ഐ അന്വേഷണത്തിലാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ളതും അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതം എന്നൊക്കെയുള്ള യഥാർത്ഥത്തിൽ വരേണ്ട കാതലായ കാര്യങ്ങൾ സോളാറിൽ ആരും അന്വേഷിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ സജീവമാകുന്ന അന്വേഷണവും നടപടികളും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കാണാം. തൃക്കാക്കര കാലത്ത് സി ബി ഐ അന്വേഷണത്തിന്റെ ചില നടപടികൾ ഉണ്ടായിരുന്നു എന്നറിയുക. ഇത് യു ഡി എഫിന് എൽ ഡി എഫ് കൊടുത്ത പണിയാണ്. ആയുധമാക്കിയത് കേന്ദ്ര ഏജൻസികളെ. ഏജൻസി കേന്ദ്രം വകയാണെങ്കിലും അന്തർധാരകളുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇതെല്ലാം സജീവമാകുന്നത്. അന്തർധാരകളിലേക്ക് പിന്നാലെ വരാം. കവർ സ്റ്റോറി പറഞ്ഞ പ്രധാന പോയിന്റ് എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോഴിതാ സി പി എമ്മിന്റെ ഊഴം വന്നിരിക്കുന്നു. സ്വാഭാവികമായും യു ഡി എഫ് ഗാലറിയിലിരുന്ന് കളി കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, ആവോളം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പൂച്ചക്കെന്താ പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ചില പൂച്ചകളുണ്ട്, പൊന്നുരുക്കുന്നിടത്ത് അവർ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തും. അത് വന്നു വന്ന് ഇപ്പോൾ പൂച്ചകളില്ലാതെ പൊന്നുരുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് കേരളത്തിൽ. ഇവിടുത്തെ പൂച്ചകൾ എന്നാൽ അധികാര ഇടനാഴിയിലെ ദല്ലാളുകളാണ്. വൻകിട ദല്ലാൾമാരുണ്ട്, അവരുടെ ഉപകരാറുകാരുണ്ട്, അതേറ്റെടുത്ത് നടത്തുന്ന മധ്യവർത്തികളുണ്ട്. അവർക്കു വേണ്ടി ഈ പണിയെടുക്കുന്ന നയവും വാക്ചാതുര്യം ഭീഷണിയും വിഡ്ഢിത്തവും തള്ളും ഒരുപോലെ ഉപയോഗിക്കാൻ അറിയാവുന്ന പടയാളികളും പിണിയാളികളുമുണ്ട്. അതാണ് കേരളത്തിലെ പാരലൽ വേൾഡ് അഥവാ അധോലോകം എന്ന് പറയുന്നത്. ഈ അധോലോകം എല്ലാ കാര്യങ്ങൾക്കും പിന്നിലുണ്ട്. അത് സെക്രട്ടേറിയറ്റ് മുതൽ അങ്ങ് താഴേ തലം വരെ നീണ്ടുകിടക്കും. കമ്മീഷനായും കാര്യസാധ്യമായും കാര്യങ്ങൾ നടത്തി കൊടുത്തുകൊണ്ട് തന്നെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താണ് ചക്കടപ്പിണ്ണെ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു. അതല്ലാതെ എന്താണ് പിന്നെ ഒരു കാര്യം പറ അറിയാമോ? സ്വപ്ന സുരേഷിന്റെ അമ്മ അറിയാം. അവരുടെ വീട് എന്റെ അമ്മയുടെ വീടിനടുത്തല്ലേ സർ, അറിയാം ഞങ്ങൾക്ക്. അപ്പൊ അത് സ്വപ്ന ഇപ്പം എന്താണ് സ്വപ്ന പബ്ലിഷ് ചെയ്യാനിരിക്കുവാണോ അതോ? ഇതൊരു സാമ്പിളാണ്, സ്വപ്നയുടെ കേസിൽ പി സി ജോർജ് റോൾ ഉണ്ടാക്കുന്നതിന്റെ സാമ്പിൾ. സ്വർണ കള്ളക്കടത്ത് ഒരു സ്വപ്നയും സരിതും മാത്രമല്ല, ശിവശങ്കരും മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട്. സ്വപ്നയെ കണ്ടെന്ന്, ഞാൻ സ്വപ്നയെ കണ്ടു, ശരിയാണ്. വേദനയോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എഴുതി തമ്മളെന്ന് പറഞ്ഞു, അവരെഴുതി തന്നതാണ് ഇത്. സ്വപ്ന സുരേഷ് ഒപ്പിട്ടിരിക്കുന്ന 3 പേജുള്ള ലെറ്ററാണ്. അവർ ഇന്ന് രാവിലെ പറയുന്നത് കേട്ട് പി സി ഓറിന് ഞാനൊന്നും കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടുണ്ടെന്ന് തെളിവാണ് ഞാൻ പറഞ്ഞത്. അവർ ഒപ്പിട്ട കർണാത്ത
ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മിക്കവാറും വിവാദങ്ങളിൽ ഈ റോളെടുക്കൽ കാണാം. ഞാൻ പറഞ്ഞല്ലോ, കാറ്ററിംഗ് അസോസിയേഷൻ്റെ കുമരകം യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്ന അന്നാണ് ഈ സ്ത്രീ എന്നെ ആദ്യമായി വിളിച്ചതെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. 23/10/2012 ഈ സ്ത്രീ ആദ്യമായി എന്നെ ഫോണിൽ വിളിച്ചത്. ഞാൻ SMS സാധനം അയച്ചിട്ടില്ല ആർക്കും. പണ്ട് TU കുരുവിള രാജിവെച്ച ആരോപണം, നെയ്യാറ്റിൻകര MLA ശെൽവരാജ് കൂറുമാറിയ സംഭവം, നോക്കൂ എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. രണ്ട് മുന്നണികളും ഇപ്പോൾ 3rd team PC ജോർജിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ജോർജ് എറണാകുളം വെണ്ണലയിൽ പുലിവാലു പിടിച്ച പ്രസംഗം നടത്തിയത് എവിടെയായിരുന്നു എന്നറിയാമോ? കേരളത്തിലെ, അല്ല രാജ്യത്തെ തന്നെ മികച്ച ഇടനിലക്കാരിൽ ഒരാളുടെ കുടുംബക്ഷേത്ര ട്രസ്റ്റിന്റെ പരിപാടിയിൽ. അതിലുണ്ടായ കേസുകളും മറ്റും നടത്താൻ മുന്നിട്ടിറങ്ങി ജോർജിനോടൊപ്പം നിൽക്കുന്നതും അതേയാളാണ്. UDF നേതാക്കൾ ജോർജിനൊപ്പം നിൽക്കുന്നതും അതേ നന്ദകുമാറാണ്. UDF നേതാക്കൾ ഒരുവിധം മാനേജ് ചെയ്തു നിർത്തിയ സോളാർ നായിക ഉമ്മൻചാണ്ടി ഭരണത്തിലെ അവസാന ദിവസങ്ങളിൽ മറുകണ്ടം ചാടിയത്, അല്ല അവരെ ചാടിച്ചത്, വലിയൊരു ദല്ലാൽ പണിയായിരുന്നു. അക്കാലത്താണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പീഡനം ആ കത്തുകളിൽ വന്നത് എന്ന് അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുന്നവർക്കറിയാം. അന്നത് LDFന് ഗുണപ്പെട്ടു. ജോർജിനെ തൃക്കാക്കരയിൽ BJP എഴുന്നള്ളിച്ചത് UDFന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനായിരുന്നു. അതുകൊണ്ട് പ്രയോജനം BJPക്കല്ല എന്നറിയാമല്ലോ. ഈ ജോർജും ആ സരിതയും, ആഹാ, ഡെഡ്ലി കോംബോ, ഡബിൾ ഇമ്പാക്ട്. സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റിലെ ചില കാര്യങ്ങൾ പറയുന്നു. പിറ്റേന്ന് ജോർജ് സരിതയെ വിളിക്കുന്നു. ആ സംഭാഷണം കൃത്യമായി പുറത്തുവരുന്നു. സർക്കാരിനെതിരെ കലാപം നടത്താനുള്ള ശ്രമമെന്ന് CPM പറയുന്നു. KT ജലീൽ പരാതി നൽകുന്നു. പോലീസ് കേസെടുക്കുന്നു. വലിയ അന്വേഷണ സംഘമുണ്ടാകുന്നു. സരിത മൊഴി നൽകുന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട്. തൊട്ടു പിന്നാലെ HRDS എന്ന സ്വപ്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് പരാതി വരുന്നു. പരാതി നൽകിയ ആളുടെ ബന്ധങ്ങൾ അന്വേഷിച്ചു തന്നാൽ അവിടെയും ഈ പറയുന്ന ആളുകളുമായുള്ള വലിയ വലിയ ബന്ധം കാണാം. അങ്ങ് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ആരോപണമുന്നയിച്ച സ്ഥാനാർത്ഥിയും ബോംബുകേസും അതിൽ ചോദ്യം ചെയ്തവരും എല്ലാത്തിൻ്റെയും പട്ടിക ഇങ്ങ് എടുത്താൽ മതി. ഇതാണ് പ്രേക്ഷകരെ യഥാർത്ഥത്തിലുള്ള ഇടനിലപ്പണികളും അധോലോകവും. സ്വപ്നയെ കണ്ടത് April 1st എന്ന് PC ജോർജ്. സരിതയുമായി സംസാരിച്ചത് ഈ കഴിഞ്ഞ ദിവസം സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ. സരിതയുമായി സംസാരിച്ചതിൻ്റെ തൊട്ടുപിറ്റേന്ന് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുകയും ചെയ്തു. സരിത തന്നെ ഇത് ഗൂഢാലോചനയാണ് എന്ന മട്ടിൽ പ്രസ്താവന നടത്തുന്നു. പോലീസിന് രഹസ്യമൊഴി നൽകാൻ തയ്യാറാകുന്നു. ഇതുപോലൊരു കഥാപാത്രമാണ് ഷാജ് കിരൺ. വക്രബുദ്ധിക്കാരനാണ്, പറയുന്നതെല്ലാം നുണയാണ്, പൊങ്ങച്ചക്കാരനാണ്, തള്ളാണ് എന്നെല്ലാം സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ളവരൊക്കെയാണ് അധോലോകത്തിന് വേണ്ടത്. സരിത ഇപ്പോൾ നൽകാൻ പോകുന്ന രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 10-12 SPമാർ ചേർന്ന് അന്വേഷിക്കുന്ന ആ കേസിന് ബലമുള്ള അടിത്തറയുണ്ടാക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ കാണുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ജനങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. രാജ്യ താല്പര്യത്തിന്, നാടിന്റെ താല്പര്യത്തിന് എതിരായി നിൽക്കുന്ന ഒരു ശക്തിയുടെ പിന്നിലും മുന്നിലും കീഴടങ്ങുന്ന പ്രശ്നമില്ല. അവരേത് തരത്തിലുള്ള പിപ്പിടി കാട്ടിയാലും അതൊന്നും ഇങ്ങോട്ട് ഏശില്ല കേട്ടോ. ഇതൊക്കെ കൊണ്ടെന്തോ അങ്ങളയിക്കളയും, അതൊക്കെ വേറെ ആളെ നോക്കണം കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളത്. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മനസ്സിളകരുത്. അതിനുള്ള മനസാന്നിധ്യം പിണറായി വിജയനുണ്ട്. പക്ഷേ പോകുന്ന വഴി മുഴുവൻ പൊതുജനത്തെ തടഞ്ഞുവെച്ച് ബുദ്ധിമുട്ടിക്കരുത്. പൊതുജനം മുഖ്യമന്ത്രിയുടെ ശത്രുക്കളല്ല. ഇനി മുഖ്യൻ പറഞ്ഞ പിപ്പിടിയെപ്പറ്റി രണ്ടു വാക്ക്. മാധ്യമപ്രവർത്തകർ വെറും മൈക്കോപ്പറേറ്റർമാരായി എന്ന് മുഖ്യമന്ത്രിയുടെ ആരാധകർ ആക്ഷേപിച്ച സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തുവിടലുണ്ടായിരുന്നു. ആ ശബ്ദരേഖയെപ്പറ്റി സ്വപ്ന സുരേഷ് പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് സർക്കാർ വിജിലൻസ് മേധാവിയെ മാറ്റിയല്ലോ. മുഖ്യനെതിരെ പറഞ്ഞ സ്വപ്നയോട് മധ്യസ്ഥ ചർച്ച നടത്താൻ, പണം വാഗ്ദാനം ചെയ്യാൻ ഒക്കെ ഇത്ര ഉന്നതനായ ഉദ്യോഗസ്ഥൻ ആരും പറയാതെ സ്വമേധയാ തയ്യാറാകുമോ? സരിത്തിനെ പിടിച്ചോണ്ടുപോയി മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു വെച്ചത് വെറും പോലീസ് മുഷ്കായിരുന്നു. നിയമത്തിന്റെ പിൻബലമില്ല എന്ന് ആർക്കാണറിയാത്തത്? മടിയിൽ കനമില്ലാത്ത പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി പൊതുജനങ്ങളോട് പിപ്പിടി വിദ്യ കാണിക്കാൻ കേരള പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരാണ്? സീസർ, സീസറുടെ ഭാര്യ എന്നതൊക്കെ KM മാണിക്ക് മാത്രം ബാധകമായ സിദ്ധാന്തമല്ല എന്ന് പിണറായി വിജയൻ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം.
സർക്കാരിന് ഏറെ വേണ്ടപ്പെട്ട വിശ്വസ്തരിൽ പ്രമുഖനായ ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ. അതുകൊണ്ടാണ് അജിത് എപ്പോഴും പ്രധാന കസേരകളിൽ ഇരിക്കാറുള്ളത്. ഇപ്പോൾ ഒടുവിൽ വിജിലൻസിലും. അങ്ങനെയുള്ള അജിത് കുമാർ മുഖ്യമന്ത്രിയെ ഉപദ്രവിക്കാൻ ഒന്നും ചെയ്യില്ല എന്നും മാത്രമല്ല, സഹായിക്കാൻ ഏതറ്റം വരെയും പോകും എന്നത് കോമൺ സെൻസാണ്. ജനത്തിന്റെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യാൻ പിണറായി എന്നല്ല ആരും ശ്രമിക്കരുത്. ഞാൻ പരിശോധിച്ചു നോക്കുമ്പോഴേക്ക് എനിക്ക് ആ ഞാൻ ജനങ്ങളെ മുമ്പായി അവതരിച്ച ആ വോയിസ് ക്ലിപ്പാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട്. ഞാനന്ന് ഭയചകിതനായിട്ട് സത്യം പറഞ്ഞ രാത്രിയാണ് എനിക്ക് പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഭീഷണി വരിക എന്ന് പറയുമ്പോൾ ഏതൊരാളും ഒന്ന് പതറിപ്പോവും. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരം ഒരു ജ്യേഷ്ഠൻ്റെ മകനാണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത കൊടുത്താൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ഒന്ന് പതറിപ്പോവും. ഈ പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ്. ഇത്രയെങ്കിലും പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇന്നാട്ടിൽ ഒരു പ്രതിപക്ഷം? സോളാർ കാലത്ത് മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ പ്രതിപക്ഷമായിരുന്നല്ലോ ഇടതുപക്ഷം. ഈ പ്രതിഷേധങ്ങളും സ്വപ്ന പറയുന്നതും ഷാജ് പറയുന്നതും അന്വേഷണ വിവരങ്ങളും അതിലൊക്കെയുള്ള പാളിച്ചകളും കള്ളത്തരങ്ങളും ഒക്കെ മാധ്യമങ്ങളിലെല്ലാം വാർത്തയാകും. അതുണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നത് പിണറായി വിജയന്റെ അനന്തരവനായാലും അനുയായിയായാലും അല്പത്തരമാണ്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടല്ല പരാക്രമം കാണിക്കേണ്ടത്. പിണറായിക്കെതിരെ വരുന്ന പ്രചരണങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോട് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവുമെന്ന് അറിയാം. ശ്രദ്ധയോട് കൊടുത്താൽ മതി. കാരണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയില്ലേ പറഞ്ഞാലാണ്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു അലങ്കാരമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം അതിനെതിരെ ഒരു പ്രതികരിക്കുമ്പോൾ അമിതം പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മൾ ശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്വാസമാണല്ലോ പ്രധാനം. നന്നായിട്ട് ശ്വസിക്ക്. ഓക്കെ, കാണാം. സ്വപ്ന പറഞ്ഞതിൽ കാര്യമൊന്നും ഇല്ല എങ്കിൽ എന്തിനാണ് ഇത്രയും വെപ്രാളം? എന്തിനാണ് ഈ പണികളൊക്കെ കാട്ടിക്കൂട്ടുന്നത്? കലാപശ്രമത്തിനാണ് സ്വപ്നയുടെ പേരിലെ കേസ്. എന്ത് കലാപം? നിയമപ്രകാരം മൊഴി കൊടുത്ത് ഇങ്ങനെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ കലാപത്തിനുള്ള ആഹ്വാനമാണോ? ആ മൊഴിയുടെ തുടർചലനങ്ങൾ ഒഴിവാക്കാനായി സ്വപ്നയെ നിശബ്ദമാക്കാൻ മധ്യവർത്തികൾ വഴി നീക്കം. മാധ്യമങ്ങളെ ആക്ഷേപിക്കാൻ ആരാധകരുടെ സജീവമായ ഇടപെടൽ, ഭീഷണിപ്പെടുത്തൽ, മണിക്കൂറുകൾ പൊതുജനങ്ങളെ തടഞ്ഞുവെക്കൽ, പോലീസടക്കം സംവിധാനങ്ങളുടെ ദുരുപയോഗം, ഇതിനെല്ലാം പുറമെ സരിത, പി സി ജോർജ്, ഷാജ് എന്നു തുടങ്ങി വൻ ദല്ലാളുകൾ വരെ ഇറങ്ങുന്ന ഇടനിലപ്പണികൾ, അധികാര കേന്ദ്രങ്ങളിൽ സജീവമായ ഇടനില അവതാരങ്ങൾ, ദില്ലിയിൽ ചടുലമായ നീക്കങ്ങൾ വേറെ നടത്തുന്നുണ്ട്. നേരെ വാ നേരെ പോ എന്ന മട്ടിലല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പകൽ പോലെ വ്യക്തം. കാണുന്നതെല്ലാം മായയാണ്, പുറംപൂച്ചുകളാണ് പ്രേക്ഷകരെ. പിണറായി വിജയൻ തെറ്റുകാരനാണ്, പിണറായി വിജയൻ തെറ്റുകാരനല്ല എന്നീ രണ്ട് ധ്രുവങ്ങളിൽ മാത്രമായി നിങ്ങൾ നിൽക്കരുത്. ആ രണ്ട് നിൽപ്പും ശരിയല്ല. അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും അഴിമതിയും അടങ്ങുന്ന വലിയൊരു ഭാഗം ഇതിന് രണ്ടിനും ഇടയ്ക്ക് തന്നെയാണ് ഉള്ളത്. ഒന്ന് കാണേണ്ടത്, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല.
ഏതെങ്കിലും സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടെന്ന്. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടുമുള്ളത്. മടിയിൽ കനമില്ലെങ്കിലും മുഖ്യമന്ത്രിക്കിപ്പോൾ വലിയ പേടിയാണ്. പൊതുചടങ്ങിലൊക്കെ കറുത്ത ഉടുപ്പിടുന്ന ആളുകളെ പോലും വിലക്കുന്നു. എങ്ങാനും ഉടുതുണി ഉരിഞ്ഞ് കരിങ്കൊടിയാക്കിയാലോ എന്ന ഭയം. കഷ്ടമാണ്. ഇന്ന് കറുത്ത ഉടുപ്പിടണമെന്ന് കവർ സ്റ്റോറി ആലോചിച്ചതാണ്. അതിനി മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ്, കലാപശ്രമമാണ് എന്നെങ്ങാനും പറഞ്ഞുകൊണ്ട് 10-12 എസ് പിമാരെ വെച്ച് അന്വേഷിപ്പിച്ചാലോ എന്നും പേടി. എല്ലാത്തിലും ഗൂഢാലോചനയാണ് കാണുന്നത്. പറയുന്നതോ മടിയിൽ കനമില്ല എന്നും. ഒരുപാട് കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട്, പറഞ്ഞു തന്നെ പോണം. ഒരുപാട് പ്രവർത്തനങ്ങളിൽ സുതാര്യമാകേണ്ടതുണ്ട്. ജനാധിപത്യ സംവാദങ്ങളിൽ അദ്ദേഹം ഏർപ്പെടേണ്ടതുണ്ട്. പിണറായി വിജയൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ സി പി എമ്മിലെ നേതാക്കൾ തയ്യാറാകണം, ഇടതുമുന്നണിയിലെ നേതാക്കൾ തയ്യാറാകണം, പൊതുജനങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ജനാധിപത്യം ശക്തിപ്പെടൂ, നമുക്ക് സൽഭരണം ലഭ്യമാകൂ. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.